ഹലോ ഫ്രണ്ട്സ്, ഏവരും കാത്തിരിക്കുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV കാറ്റഗറി നമ്പർ 19/2021 ഈയൊരു തസ്തികയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതലാണ് ഈയൊരു മെസ്സേജ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് വന്നത് പാലക്കാട് ജില്ലയിലെ ഡ്രൈവർ ഗ്രേഡ് 2 അഥവാ LDV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന തസ്തികയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജാണ്. അപ്പോൾ ഇനി ഈ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാ രേഖകളുടെയും ഒറിജിനൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ആധാർ കാർഡ്, അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ, തിരിച്ചറിയൽ രേഖയായാണ് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നത്. ആധാർ കാർഡ് മുൻവശവും പിൻവശവും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏജ് തെളിയിക്കുന്ന ഒരു രേഖ, അത് SSLC സർട്ടിഫിക്കറ്റ് ആയാലും മതി. അതായത് ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖ. ഇനി അടുത്തതായി ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. അതായത് വിദ്യാഭ്യാസ യോഗ്യത, 7ാം ക്ലാസ്സോ SSLCയോ പാസ്സായിരിക്കണം, SSLC ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ 7ാം തരം ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവയായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് പറയുന്നുണ്ട്. എന്നാൽ ഈയൊരു പോസ്റ്റിലേക്ക് ഡ്രൈവേഴ്സ് ബാഡ്ജിൻ്റെ ആവശ്യമില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതി. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനെപ്പറ്റി ഈയൊരു മെസ്സേജിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ DL എക്സ്ട്രാക്റ്റ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സാരഥി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ DL എക്സ്ട്രാക്റ്റ് 80 രൂപ അപേക്ഷാ ഫീസ് നൽകിയാൽ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി പറയുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൂടാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയെക്കുറിച്ചാണ്. OBC, മുസ്ലിം, ഹിന്ദു, ഈഴവ, തീയ, ബില്ലവ എന്നീ വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ വെയിറ്റേജ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സ്പോർട്സ്, എക്സ് സർവീസ് എന്നിവയിൽ നിന്നുള്ള വെയിറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 25/6/2022 തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഈയൊരു പാലക്കാട് ജില്ലയുടെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV തസ്തികയുടെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 55 മാർക്കിന് മുകളിലാണ്. എന്തായാലും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നതുവരെ കാത്തിരിക്കാം. അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ PSC അറിയിപ്പുകൾക്കായി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.